അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ത്യാഗസ്മരണകൾ അയവിറക്കിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ ആഗതമായിരിക്കുകയാണ്. അതിശ്രേഷ്ഠ പകലുകളിൽ പെട്ടതാണ് ബലിപെരുന്നാൾ ദിനം. അറഫയും വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമ പകൽ ഇതുതന്നെ. ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് മുസ്ലിം ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുത്താനല്ല, കൂടുതൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാനാണ് ഈ ബലിപെരുന്നാൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. വെള്ളിയാഴ്ചയും ബലിപെരുന്നാളും ഒന്നിച്ചു വന്നതോടുകൂടി നമുക്ക് ഇരട്ടി പുണ്യങ്ങൾ നേടാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. സാധാരണ എല്ലാ ദിവസവും ചൊല്ലൽ സുന്നത്തുള്ളതെല്ലാം ഈ പെരുന്നാൾ ദിവസത്തിലും ചൊല്ലൽ സുന്നത്താണ്. പുറമെ തക്ബീറിൻ്റെ സമയങ്ങളിൽ ധാരാളമായി തക്ബീർ ചൊല്ലുക, അതുപോലെ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന 100 പ്രാവശ്യം ചൊല്ലുക. പെരുന്നാൾ ദിവസം സുബ്ഹി നിസ്കാര ശേഷം 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ദോഷങ്ങൾ പുറക്കപ്പെടുമെന്നും അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷ ലഭിക്കുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലുക. അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താൽ അന്ത്യനാളിൽ അവർ ഇങ്ങനെ ചെയ്തവന് വേണ്ടി സ്വർഗം ചോദിക്കുമെന്നും കിതാബുകളിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ വാചകം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് 400 തവണ ചൊല്ലിയാൽ 400 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്നും അത്ര തന്നെ ഹൂറികളെ കിട്ടുമെന്നും അവന് വേണ്ടി സ്വർഗീയ സൗകര്യങ്ങൾ ഒരുക്കാൻ മലായിക്കത്തുകളോട് അള്ളാഹു കൽപ്പിക്കുമെന്നും അനസ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം സുഹൈറി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഇത് കേട്ടതു മുതൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ലെന്ന് ഇമാം സുഹൈരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതു മുതൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹും സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ധാരാളം പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് ബലിപെരുന്നാളിലൂടെ അതിൻ്റെ പകലിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. വിശുദ്ധമായ കർമ്മങ്ങൾ ധാരാളം ഈ ദിവസത്തിൽ ചെല്ലാനുണ്ട്. പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.